സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അഫ്ഗാനിസ്ഥാൻ എരിഞ്ഞു തുടങ്ങുന്നു. ജനങ്ങൾ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടം ഭയാനകമാണ്. കാബൂൾ എയർപോർട്ടിൽ നിന്ന് ഉയർന്നു പൊങ്ങാൻ പോകുന്ന അമേരിക്കൻ സൈനിക വിമാനത്തിൽ അനേകം പേർ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ അതിൻ്റെ കൂടെ ഓടുന്നു. രണ്ടുപേർ ഉയർന്നു പൊങ്ങിയ വിമാനത്തിൽ നിന്ന് താഴെ വീണ് മരിക്കുന്നു. രക്ഷകർ ചമഞ്ഞു വന്നവർ ദേശത്തെ അതിൻ്റെ വറുതിയിലേക്കും പടുതിയിലേക്കും ഒറ്റയ്ക്ക് എറിഞ്ഞുകൊടുത്തിട്ട് നാടുകടക്കുകയാണ്. എത്ര പ്രാവശ്യം ആവർത്തിച്ചാലാണ് ഈ രക്തചരിത്രം ഒന്ന് അടങ്ങുക? ദേശത്തിൻ്റെ വിഭവ സമൃദ്ധികൾ അവരുടെ ചരിത്രത്തെ രക്തമയമാക്കുന്നു. പാഞ്ഞു വരുന്ന കഴുകന്മാരുടെ അള്ളിപ്പിടുത്തത്തിൽ. ജിയോഗ്രഫി ഇസ് ഡെസ്റ്റിനി. ദേശരാഷ്ട്രീയം ജിയോ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാന പ്രമാണമാണത്. ഇന്ന് സങ്കീർത്തനം 85. ദൈവത്തിൻ്റെ സ്നേഹം ദേശത്തെ പൊതിയുന്ന സുന്ദരവേളയാണത്. കരുണയും സത്യവും പരസ്പരം ചുംബിക്കുന്നു. നീതിയും സമാധാനവും പരസ്പരം ആശ്ലേഷിക്കുന്നു. യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയത്തിൻ്റെയും നാരായി വേരായിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണിത്. കരുണ, സത്യം, നീതി, സമാധാനം. ദൈവം ഭൂമിയെ ഫലമണിയിക്കുന്നതാണ് കേവലം രാജ്യതന്ത്രമല്ല ദേശത്തിൻ്റെ സുസ്ഥിരതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നത് എന്ന് നാം പരക്കെ മറന്നുകളയുകയാണ്. തൻ്റെ ദേശത്ത്, ഈ വിശാല ഭൂമി എന്ന ദേശത്ത് ദൈവം തൻ്റെ മഹത്വത്താൽ വാസമുറപ്പിച്ചു. സങ്കീർത്തനം പാടുന്നു. ദൈവം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ ഈ മണ്ണിൽ പാർത്തു എന്ന സുവിശേഷം പറയുന്നതിനോടൊപ്പം ഇന്ന് നാം പ്രധാനപ്പെട്ട ഒരു ന്യായാധിപനെ പരിചയപ്പെടുന്നു. ഗീദയോൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ സമാനതകളില്ലാത്ത ഒരു വിചിത്ര വ്യക്തിത്വമാണത്. ജോർദാൻ്റെ കിഴക്ക് വശമുള്ള മീദിയാൻ ഗോത്രങ്ങൾ ഒട്ടകപ്പുറത്തേറി കൊള്ളയും കൊള്ളിവയ്പ്പുമായി വരുമായിരുന്നു ഇസ്രായേലിൽ. വിളവെടുപ്പ് കാലത്ത് അവർ ദേശം ആക്രമിക്കുന്നു, ഭൂമി തരിശാക്കുന്നു, കൂട്ടക്കൊലകൾ ചെയ്യുന്നു. 7 വർഷം ഇത് തുടരുകയാണ്. തങ്ങൾ പണിയാത്ത വീടുകളും തങ്ങൾ വളർത്താത്ത മുന്തിരിത്തോട്ടങ്ങളും ദൈവം ജനത്തിന് കനിഞ്ഞു നൽകിയതാണ് ജോഷുവ 24. എന്നാൽ മോശ മുന്നറിയിച്ചിരുന്നതുപോലെ നിയമാവർത്തനം 28:30 അവർ പണിത ഭവനങ്ങളിൽ നിന്ന് അവർക്ക് പാലായനം ചെയ്യേണ്ടി വരും. ന്യായാധിപന്മാർ 6:2 അവർ നട്ട മുന്തിരിത്തോട്ടങ്ങൾ അവർക്ക് വിട്ടുപോകേണ്ടിയും വരും. 6:3 ഈ സമയത്താണ് അല്പം ഗോതമ്പുള്ളത് മീദിയാൻകാരുടെ കണ്ണ് വെട്ടിച്ച് ഒരു മുന്തിരിച്ചക്കിൽ ഒളിപ്പിച്ച് ഗീദയോൻ മെതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയം ദൈവദൂതൻ ഗീദയോനെ സമീപിച്ച് പറയുന്നു, അല്ലയോ വീര, കർത്താവ് നിന്നോടുകൂടെ. അതിന് ഉത്തരമായി അവൻ പറയുന്നത് തികഞ്ഞ ഒരു ദൈവനിന്ദ തന്നെയാണ്. ഇസ്രായേലിൻ്റെ വിശ്വാസ പ്രഖ്യാപനമായ പുറപ്പാട് 20:2 ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവമായ കർത്താവ് ഞാനാണ് എന്ന വാക്യം തലകീഴ് മറിച്ചുകൊണ്ട് ഗീദയോൻ ചോദിക്കുന്നു, ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവം ഇപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടോ ആവോ? തികഞ്ഞ സംശയഗ്രസ്തൻ, സ്കെപ്റ്റിക്, അതാണ് ഗീദയോൻ. താൻ മിദിയാൻകാരെ മെതിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും അത്ഭുതകരമായ അടയാളങ്ങൾ കണ്ടിട്ടും അവൻ സംശയിച്ചു തന്നെ നിൽക്കുന്നു. അവൻ്റെ ചുണ്ടിൽ പരിഹാസവും മുതിരുന്നു. രണ്ടുപേർ അവനെക്കുറിച്ച് നടത്തുന്ന ഒരു സ്വപ്ന വിവരണം ന്യായാധിപന്മാർ 7:13-14 കേൾക്കുമ്പോൾ മാത്രമാണ് അവന് ഒരു ഉണർവ് വരുന്നത്. ഒരു അപ്പക്കഷ്ണം ഉരുണ്ടു ചെന്ന് കടലലകൾ പോലെ കിടക്കുന്ന മീദിയാൻ പാളയത്തെ തച്ചു തകർക്കുന്ന സ്വപ്നം. നമ്മോടുകൂടെ വസിക്കുന്ന ദൈവത്തെയാണ് സങ്കീർത്തനം 85 ഇന്ന് വിവരിക്കുന്നതെങ്കിൽ ഗീദയോൻ ആ സത്യത്തെ തന്നെയാണ് സംശയത്തോടെ ഇന്ന് പരിഹസിക്കുന്നത്. അവൻ്റെ ജീവിതഗതി ഒരു പെൻഡുലം പോലെയാണ് ഊഞ്ഞാൽ. ചില സമയം അവൻ നിസ്വാർത്ഥനായി ദൈവത്തിനും ജനത്തിനും വേണ്ടി നിലകൊള്ളുന്നു. മറ്റു ചിലപ്പോൾ അവൻ ധാർഷ്ട്യത്താൽ ജനത്തെ ദ്രോഹിക്കുകയും ദൈവത്തെ വെല്ലുകയും ചെയ്യുന്നു. ബാരിൻ്റെ ബലിത്തറകളും കാവും തകർത്തതിന് അവൻ്റെ നേരെ വാളോങ്ങി വന്ന വെളിച്ചപ്പാടുകളെ നോക്കി അവൻ പറഞ്ഞു, ബാലൊരു ദേവനല്ലേ? നിങ്ങളെന്തിനാണ് അവന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? ബാൽ തന്നെ യുദ്ധം ചെയ്യട്ടെ. അതിനാൽ ഗീദയോന് ജെറുബാൽ എന്നൊരു പേരുകൂടിയുണ്ട്, ബാൽ തന്നെ യുദ്ധം ചെയ്യട്ടെ എന്ന അർത്ഥത്തിൽ. ബാലിനെതിരെ നടത്തിയ ഈ വെല്ലുവിളി പക്ഷേ കാലത്തിൻ്റെ വികൃതി എന്നോണം അവനിലൂടെ തന്നെയാണ് നിറവേറുന്നത്. അവനിലൂടെ ബാൽ മേൽക്കൈ നേടാൻ ഇടയാക്കി. തൻ്റെ വീരസേവനങ്ങൾ മുൻനിർത്തി ജനം അവനെ രാജാവാക്കാൻ തുനിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ രാജാവാകില്ല,
എൻ്റെ പുത്രനും രാജാവായി വാഴില്ല, കർത്താവാണ് നിങ്ങളുടെ രാജാവ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ദൈവഹിതം അറിയാൻ ഒരു എഫോദ് എന്ന മന്ത്രസൂത്രം അവനുണ്ടാക്കി. പിന്നീട് ഈ എഫോദ് തന്നെ ഒരു ആരാധനാ വസ്തുവായി മാറി. അത് ദൈവത്തിൽ നിന്ന് ഇടറാൻ ആ ജനത്തിന് ഇടയാക്കി. അവർ ക്രമേണ ബാലിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അവിടെ ഇസ്രായേലിൻ്റെ ഇടർച്ച ഗിദെയോന്റെ കയ്യിൽ നിന്നും വരുന്നു. മനസ്സില്ലാ മനസ്സോടെ പ്രവർത്തിച്ച ഒരു ദൈവസേവകൻ, എ റിലക്റ്റന്റ് ഡെലിവറർ. ഇങ്ങനെ ദൈവത്തെ അർദ്ധഹൃദയത്തോടെ പിഞ്ചെന്ന് സമ്പത്തിനെയും മുറുകെ പിടിക്കാമെന്ന് കരുതുന്നത് അപകടകരമാണ് എന്ന് നാഥനെന്ന് പഠിപ്പിക്കുകയാണ് സുവിശേഷം. മത്തായി 19:23-30 വരെ ക്രിസ്തു നമുക്കായി സർവം ത്യജിച്ച് ദാരിദ്ര്യവാസിയായി തീർന്നുവെന്ന് 2 കൊരിന്ത്യർ 8:9 എന്ന് പറയുന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം, സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ രൂപരേഖയായിട്ട്. അന്ന് മീതിയാൻകാർ ഒട്ടകപ്പുറത്തേറി വന്നു വാഗ്ദത്ത ഭൂമിയെ പിടിച്ചടക്കാൻ. ഇന്ന് നാഥൻ പറയുന്നു, ധനവാന്മാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണെന്ന്. പടപ്പുറപ്പാടിൻ്റെയും കച്ചവട ചരക്കുകളുടെയും ഒട്ടകങ്ങൾ ഈ സൂചിക്കുഴ കയറില്ല, തീർച്ച. മനുഷ്യന് അസാധ്യമായ ഇക്കാര്യങ്ങളൊക്കെ ദൈവത്തിന് പക്ഷെ അസാധ്യമല്ല. തങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും എന്നാണ് പത്രോസിന് അറിയേണ്ടിയിരുന്നത്. ശിഷ്യത്വം എന്ത് ലാഭം നേടിത്തരും എന്ന്. ഇഹലോകത്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ട, പൊന്നും പണവുമാണ് ലാഭമെങ്കിൽ. പക്ഷേ ഇവിടെ തന്നെ അളവില്ലാത്ത സമാധാനവും ആനന്ദവും അതുറപ്പായി നൽകും പരത്തിലും. അന്ന് നാം നാഥനോടൊപ്പം ന്യായാധിപന്മാരും രാജാക്കന്മാരുമായി വാഴും. നാം എങ്ങനെയുള്ള രാജാക്കന്മാരായി മാറരുത് എന്ന് പഠിപ്പിക്കാൻ ഇന്ന് ഗിദെയോന്റെ പാഠം ഉപകരിക്കട്ടെ. നാളെ അവൻ്റെ പുത്രൻ അഭിമലേഖിൻ്റെ പാഠം വേറെയും.